Hello friends, it's me Jobin. Welcome back to my channel. Appo nammada pudiyoru video like ella kootarku swagatham. Appo nammada innathe video nu vachchu kaniya nammada pravukala veil ullike irakkiyana. Pravukala veil ullike irakkana nu vachchu kaniya vitamin D aanu. Nammada pravukalude kaalil matti talarchu angareulla problems okke varum. Means oru mari nadakkatha avasthay angareke aavuna reethilokke varum. Neer pole angareke varunnu. Appo adu kaalil ide ee vitamin D kittathondulla chila samayathulla situation kaaranam vararum undu. Appo adondu nammada pravukala veil kollikkan irakkana. Adu aayichil oru divasam alla thana daily oru manikkal angareke. Nammala ippo cage inde agathu നമുക്ക് ഓൾറെഡി വെയിൽ കയറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലെ നെറ്റും അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ കയറണതാണ് കേജിൻ്റെ അകത്ത്. പക്ഷെ എന്നാലും നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഡയറക്റ്റ് അവർക്ക് വെയിൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തിറങ്ങുന്നതാണ്. നമ്മൾ മറ്റേ നമ്മുടെ പറവപ്രാവിൻ്റെ കേജ് ഉണ്ടല്ലോ, ആ പറവപ്രാവിൻ്റെ കേജിൽ വന്നിട്ട് നമ്മൾ ഫുള്ള് തടി കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് വന്നിട്ട് രാവിലെ നമ്മൾ അവരങ്ങനെ അധികം തുറന്നുവിടാറില്ല. അവർക്ക് കൂടുതൽ അയിരിട്ടില്ലെന്ന് നിർത്തിയിട്ട് അവരെ നമ്മൾ പറത്തുന്ന സമയത്താണ് തുറന്നുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒരുമിച്ച് ഈ സമയത്തൊക്കെ തുറന്നിടും. തുറന്നുവിടുന്നതും ഇവർ വെയിൽ കൊള്ളും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവരെ ഒരു പ്രാവുകൾക്ക് ഒരു കുളിക്കാൻ വേണ്ടി രണ്ട് പാത്രത്തിൽ വെള്ളം വയ്ക്കും. അവർക്ക് ആവശ്യത്തിന് എൻജോയ് ചെയ്ത് കുളിക്കാം. എല്ലാ കാര്യങ്ങളും നടക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ബ്രീഡിംഗ് പെയർ എല്ലാവരെയും തുറന്നുവിടാം. എല്ലാ ബ്രീഡിങ്ങിൻ്റെ ആൾക്കാരെയും തുറന്നു കൂട്ടാം. അവർ ഇറങ്ങട്ടെ, പുറത്തേക്ക് ഇറങ്ങി അവരൊന്ന് സെറ്റായി വരട്ടെ. കമോൺ, എല്ലാവരും പ്രതീക്ഷ, എല്ലാവരും അങ്ങനെ കൂട്ടിൻ്റെ അതങ്ങനെ ഇരിക്കുകയാണ് ഒരു സെറ്റായിട്ട്. ബാടാ, നമ്മുടെ ജാക്കി പുള്ളി ഫീമെയില് മെയില്. ഓക്കെ, നമ്മൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ തുറന്നു വിട്ട് വിട്ടിട്. അവന് ലാസ്റ്റ് വിടാം നമുക്ക്. അവന് ജസ്റ്റ് ഒന്ന് ചുമ്മെങ്കിലും റൗണ്ടൊന്ന് പറത്താം. അല്ല എന്നുണ്ടെങ്കിൽ അവനെയും കൂടെ ഇറക്കാം. നമ്മുടെ സൈക്കോ ആണ് അറിയാലോ. പുറത്തോടുമ്പോൾ നീ എന്നെ തിരിച്ച് കൂട്ടാ. ഓ കൂടാ, നമ്മുടെ ഗൈറ വെള്ള, നമ്മുടെ വെള്ളിക്കണ്ണ് മെയില്, വാ വെള്ളിക്കണ്ണ് ഫീമെയില്, വെള്ളിക്കണ്ണല്ല അങ്ങനെ ചെമ്പരത്തി കണ്ണ് അങ്ങനത്തെ ഒക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. പോയി വെയിലുള്ള എല്ലാവരും. നമ്മുടെ കണ്ണാടിയിൽ സബ്ജിയിൽ മുട്ട ഇവരെ വേറെ കുഴപ്പമില്ല. നമുക്ക് ഇന്നലെ ഒന്ന് മണ്ണലിട്ട് കൊടുക്കണം. മണലിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇതാവും. അതുകൊണ്ടാണ് എനിക്ക് അമ്മരൊക്കെ തിരിച്ച് വീണ്ടത് കൊണ്ട് അതൊക്കെ കയറണുണ്ട്. നമ്മുടെ അമ്മരൊക്കെ എല്ലാവരും ഒന്ന് പുറത്താക്കി. നെക്സ്റ്റ് നമ്മുടെ ഹോമർ, അവരെ തൂവൽ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് പറന്ന് പോകില്ല എന്നൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്. അടുത്ത് നമ്മുടെ ഫാൻഡേൽ, നമ്മുടെ കുഞ്ഞൻ പ്ലാവ്, നമ്മൾ പറക്കുന്ന ആൾക്കാർ, അവരെ ചിറക് സെറ്റായിട്ടില്ല. നമ്മൾ അതാണ് പറത്താം. നമ്മുടെ ഹോമർ കുഞ്ഞ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുറത്തേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അങ്ങനെ ഓരോ പേരിലായിട്ട് അങ്ങനെ വെയിലത്ത് അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് രസിച്ച് അങ്ങനെ അടക്കുകയാണ് എല്ലാവരും. അങ്ങനെ പറന്ന് ഇതായിട്ട് നമ്മൾ ബ്രീഡിംഗ് പെയറിൻ്റെ എല്ലാത്തിൻ്റെയും മോസ്റ്റ്ലി ആൾക്കാരുടെയും ചിറക് വെട്ടിയാണ് ഇട്ടിരുന്നത്. കുറച്ച് പേരുടെ മാത്രമേ ചിറക് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ അടുത്ത് പണ്ടേ ഉണ്ടായിരുന്ന ഒന്ന് രണ്ടുപേരുണ്ട്. അവർക്ക് മാത്രമേ ചിറക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും നമ്മളങ്ങനെ വെട്ടിയൊക്കെയാണ് വിട്ടിരുന്നത്.
നമ്മൾ വെള്ളം വെച്ചെടുക്കാം. അവർ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിലൊക്കെ ഒന്ന് കൊണ്ട് സെറ്റായി വരുമ്പോഴേക്കും വെയിൽ വെള്ളം. നമ്മൾ മറ്റേ കടല അരക്കാൻ വെച്ച് അമ്മിക്കല്ലാണ് അത്. എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊത്തിപ്പറക്കി കൊണ്ടൊക്കെ ഇരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, വെരി ഹാപ്പി, എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വെള്ളം വെച്ചെടുക്കാം. വെള്ളം വെച്ചെടുത്ത് അവരൊക്കെ കുളിക്കാനായിട്ടുള്ള ഒരു ഇത് റെഡിയായി കൊടുക്കാം. നമ്മുടെ എല്ലാ പ്രാവുകളും സെറ്റായിട്ടുണ്ട്, കാരണം കുഴപ്പമൊന്നുമില്ല. അവർ ഈ ഫീമെയിലിനെ വരട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഈ എഗ് ചെയ്യാൻ വേണ്ടി കൂട്ടി കയറ്റാൻ വേണ്ടിയാണ് വരട്ടണത്. നമ്മളിപ്പം പുറത്ത് തുറന്നിട്ടിരിക്കില്ല, അപ്പോൾ അവർ എഗ് ചെയ്യാൻ വേണ്ടി ആ കൂട്ടി കയറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ വരട്ടി വരട്ടിയിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ പ്രാവിന് ഇതേപോലെ മെയിൽ വരട്ടിയെന്ന് പറഞ്ഞാൽ അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഫെയർ സെറ്റായിട്ട് എഗ് ചെയ്യാൻ വേണ്ടിയാണ് വരട്ടണേണ്. മറ്റേ കൊത്തി മുറിക്കണതല്ല, ഇതേപോലെ നോർമലി ചെറുതായിട്ടാണ് വരട്ടി കളിക്കും. മെയില് വേണ്ട, ഫീമെയിലെ പറയുന്നത് ഹോമറും പോകുന്നുണ്ട്. പിന്നെ മറ്റേ ഗൈറയുടെ പേരാണത്, ദൈവ വെള്ളിക്കണ്ണ് കണ്ട. ഇങ്ങനെ ഫീമെയിലെ വരട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ എഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ വരട്ടിയിരിക്കുന്നത്. വേറെ കുഴപ്പമില്ല, ദൈവ നമ്മുടെ കണ്ണാടി ഇവനും എന്താ പറയുക, ഇപ്പോൾ ഓൾറെഡി എഗ് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, മനസ്സിലായോ? നമ്മുടെ ജാക്കിപ്പുള്ളി, ജാക്കിപ്പുള്ളി ഇങ്ങനെ നിന്ന് കളിക്കുകയാണ് മെയിലും ഫീമെയിലും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി വെള്ളം വെച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെള്ളം വെച്ചെടുക്കുകയാണ്. നല്ല ആവശ്യത്തിനധികം വെയിലുണ്ട്. വെയിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കുളിക്കാനും കുളിച്ച് കഴിഞ്ഞിട്ട് ഉണക്കാനും കറക്റ്റായിട്ട് പറ്റുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം വെച്ചെടുക്കണം. അവരിറങ്ങി കുളിക്കട്ടെ എല്ലാവരും. നിറച്ച് വെള്ളം വെച്ചെടുക്കുക, നിറച്ച് വെള്ളം വെച്ചെടുക്കാൻ അവർക്ക് ഒന്നും മതി, ഇത്രയും മതി. മെയിലിലെല്ലാം കൂടെ ചേർന്ന് ഫീമെയിലുള്ള അത്രയും കൊത്തി വരട്ടിക്കൊണ്ടിരിക്കുകയാണ് എഗ് ചെയ്യാൻ വേണ്ടി. നമ്മൾ കൂടടച്ചിട്ടിരിക്കുന്നുണ്ട്, ഇവർക്ക് കൂണ്ടാതെ കയറാനും പറ്റില്ല. അതേസമയത്ത് എല്ലാത്തിനും കൊത്തി വരട്ടി കൂണ്ടാതെ കയറ്റാനുള്ളൊരു ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളി ഒന്നും ഇതുവരെ നടന്നില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, അവരെ കുളിക്കട്ടെ. മറ്റേ വെയിൽ നന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു പേ ഇറങ്ങി കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളവർ അങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങിക്കോളും. ഒരാളിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരങ്ങ് താൻ ഇറങ്ങിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ കുളിച്ചി. അല്ല, ഓരോരുത്തരും കുളിക്കുകയാണെങ്കിൽ അടുത്താൾ വന്ന് അവനും ഇറങ്ങിക്കോളും കുളിക്കാൻ. നമ്മുടെ ജാക്കിപ്പുള്ളി കുളിക്കാറങ്ങി. പ്രാവക്ക് ഇതേപോലെ കുളിക്കാൻ വെള്ളം വെച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ വേപ്പലയും കൂടെ ഇട്ടിട്ട് വെച്ചെടുക്കണേ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇപ്പോൾ വീട് എടുക്കാൻ നേരത്ത് വേപ്പലയും ഇപ്പോൾ തപ്പിപ്പോകാൻ വയ്യാത്തതുകൊണ്ട് എടുക്കാത്തതാണ്. വേപ്പലയും കൂടെ ഇട്ടിട്ട് ഇരിക്കും നമ്മൾ വെച്ചെടുക്കുന്നത്. ഓക്കെ, മെയിൽ ഫീമെയിലത്തെ വരട്ടണോണ്ടാണ് എല്ലാവരും ഒന്ന് കുളിക്കിറങ്ങുന്നത്. അല്ലാതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ഇറങ്ങുന്നതാണ്. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം ഇറങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം.
നമ്മുടെ ജാക്ക് സീനിയും ജാക്കി പുള്ളിയും വന്നിട്ട് ഇതേപോലെ കുളിച്ചിട്ട് ഇവിടെ വെയിലത്ത് നിന്ന് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് ബോഡി. നമ്മുടെ ഫാൻ്റെല്ലാം കുളിക്കാറങ്ങിട്ടുണ്ട്, ഫാൻ്റെല്ലാം ടൈലൊക്കെ പുഴുതി വിട്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചുമ്മാരുത്തി ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ അവരെ കുളിപ്പിക്കുന്ന സീന് എന്താ പറയുക, നമ്മൾ സാധാരണ കുളിപ്പിക്കാറക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കുളിക്കാറങ്ങുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും. എന്നാലിപ്പോൾ രണ്ടുപേർ കുളിക്കാറങ്ങും, പിന്നെ ബാക്കിയുള്ളവർ മാറി നിൽക്കുന്ന രീതിയിലാണ്, ഒരുമിച്ച് ഇറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മളെങ്ങനെയാണ് വയ്ക്കേണ്ടതും വെള്ളം വെച്ചൊരു വെയിലത്ത് നടത്തിയിരുന്നത് അതിതെപ്പോൾ മീൻസ് അവർക്ക് വെയിലുള്ള സമയത്താണ് വയ്ക്കാണ്, അവർക്ക് ഉണക്കണം ബോഡി, കുളിച്ചിട്ട് ഇറങ്ങിയ ശേഷം അവർ ബോഡി ഉണക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വെള്ളം വയ്ക്കുക, സെറ്റ് ചെയ്യുക, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഈ ടെറസിലിട്ടിരിക്കുന്നത് നമ്മൾ ഈ ചെടിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിരിക്കുന്ന മണ്ണാണ്. പക്ഷേ അവർക്ക് അതിലൊന്ന് ആവശ്യത്തിന് അവർ കൊത്തിപ്പറക്കി ഇത് കഴിക്കണമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രാവുകളെല്ലാം ഇങ്ങനെ ബോഡിയൊക്കെ ഉണക്കി അങ്ങനെയൊക്കെ ഒരു നിൽക്കുകയാണ്. നമ്മളിങ്ങനെ തുറന്നു വിടുമ്പോൾ യൂസ് എന്ന് പറയുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള വെയില്, വിറ്റാമിൻ ഡി, അതേപോലെ തന്നെ ഈ പുറത്തിടക്കുന്ന മണ്ണ് അങ്ങനെയുള്ള ഇതിനൊക്കെ അവർക്ക് കാൽഷ്യം, മെഗ്നീഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് വിറ്റാമിൻ ഡി അവർക്ക് മെയിനായിട്ടുള്ള ഒരു ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ വെയിൽ, പ്രാവിനെ വെയിൽ കൊള്ളിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കറക്റ്റായിട്ട് തുറന്നുവിടാൻ ശ്രമിക്കുക. പിന്നെ അവരുടെ മാറ്റിംഗ് ടെൻഡൻസി, അവരുടെ പെർഫോമൻസ്, നമ്മൾ അടഞ്ഞിടക്കുന്ന ഒരു കൂണ്ടാ തുടങ്ങുമ്പോൾ അവരുടെ മാറ്റിംഗ് പെർഫോമൻസ് ഇതെല്ലാം കുറയുന്നതായിരിക്കും. അതേസമയം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വിടുമ്പോൾ അവരുടെ മാറ്റിംഗ് പെർഫോമൻസ് എല്ലാം നല്ല ഇതായിട്ട് നിൽക്കുകയും ചെയ്യും. അവരുടെ എഗ്ഗിന് നല്ല റിസൾട്ട് ഉണ്ടാകും. പെട്ടെന്ന് പെട്ടെന്ന് എഗ്ഗ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അവിടെ ജാക്കി പുള്ളി, ടൈവഡൈ വൈ, നമ്മുടെ പ്രാവുകൾക്ക് അങ്ങനെ ഒരു അവരുടെ മൈൻഡ് ആ രീതിയിലോട്ട് കയറും. അവരൊരു എൻജോയ്മെൻറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുമ്പോൾ അവരുടെ മൈൻഡ് അങ്ങനെ സെറ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഇതേപോലെ തുറന്നു വിടുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുറന്നുവിടാൻ ശ്രമിക്കുക, അവർക്ക് ഒരു ഫ്രീഡം കൊടുക്കുക, അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക. ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂറൊക്കെ തുറന്നു വിട്ടാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാവുകളെല്ലാം ഈ മെയിൽ ഫീമെയിലിനെ കൊത്തി കൊത്തി ഇങ്ങനെയുണ്ട്. നമ്മൾ കൂട് തുറന്നു കൊടുക്കുകയാണ്, അവരെ കൂണ്ട് അതും കയറി കൊട്ടെ, അവർക്ക് ആവശ്യമുള്ള അനുസരിച്ചിന് നിന്നാൽ മതി. നമ്മൾ കൂടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം തിരിച്ച്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫാൻ്റെല്ലാം കുളി കൂടെ ഒന്ന് കാണിച്ചുതരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.